ഹായ് എവരിവൺ, എല്ലാവർക്കും ചിനാസ് വ്ളോഗിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. NH 66 കേരളത്തിലെ പുതിയ 6-വരി പാത കടന്നു പോകുന്നത്. ഏകദേശം 603 കിലോമീറ്ററാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. കാസർഗോഡ് തലപ്പാടി തൊട്ട് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം വരെയാണ് ഈ ഒരു 6-വരി ദേശീയപാത നിർമ്മിക്കുന്നത്. NHAI മുഴുവനായിട്ടും കേരളത്തിലെ ആദ്യത്തെ സിഗ്നൽ ഫ്രീ റോഡാണ് സമ്മാനിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ട് ഭാഗങ്ങളിൽ സിഗ്നലുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് തലശ്ശേരി മാഹി ബൈപ്പാസിലും മറ്റേതൊന്ന് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുമാണ്, കഴക്കൂട്ടം മുക്കോല റീച്ചിൽ. ആ ഒരു ഭാഗം ഇപ്പോൾ നിലവിൽ റോഡ് ഓപ്പണാണ്. അവിടെ 6 വരിയല്ല, 4 വരിയിലാണ് പാത പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 400-ലധികം അടിപ്പാതകളും കാൽനടപ്പാതയും ഒക്കെ നിർമ്മിച്ചുകൊണ്ടാണ് ഈ ഒരു NH 66 വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, നിലവിൽ എടപ്പള്ളി അരൂർ വരെയുള്ള ഭാഗത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാനുള്ള പരിപാടികൾ തുടങ്ങാനിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അരൂർ തൊട്ട് നമ്മുടെ തുറവൂർ വരെ 6 വരി ഒറ്റ തൂണിൽ വരുന്ന നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ 4 ഗാൻഡ്രി ക്രെയിൻ അവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിയർ ക്യാപ്പിൻ്റെ മുകളിലോട്ട് ഗർഡർ വെക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗാൻഡ്രി ക്രെയിനുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ തന്നെ ഏകദേശം 1 കിലോമീറ്ററിനുള്ളിൽ 3 അടിപ്പാതകളൊക്കെ വരുന്ന സ്ഥലങ്ങളും നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട് കേട്ടോ. അതായത് പ്രധാനപ്പെട്ട അങ്ങാടികളിലും പിന്നെ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ രണ്ടാമത്തെ ആളുകൾ സമരം ചെയ്ത് നേടിയെടുത്തിട്ടുള്ള പുതിയ അടിപ്പാതകളൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ചില ഭാഗങ്ങളിൽ 1 കിലോമീറ്ററിനുള്ളിൽ 2-3 അടിപ്പാതകളൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ റോഡിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അപകടങ്ങൾ കുറയ്ക്കുക, എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് ആളുകൾക്ക് എത്താനും സാധിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്. അതുവരേക്കും സ്മിഷിനാസ് ഗുഡ് ബൈ.